ഐ ബി സി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജഷിതകുമാരി. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഒരു മന്ത്രി നിയമസഭാ ചട്ടങ്ങളെ കാറ്റിപ്പറത്തിയിരിക്കുന്നു, നിയമസഭയെ അവഹേളിപ്പിക്കുന്നു, നിയമസഭാ നടപടി ചട്ടങ്ങളെയും ചട്ടങ്ങളെയും മുഴുവൻ കാറ്റിൽ പറത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഏതെങ്കിലും ഒരു ധനകാര്യമന്ത്രി സി എൻ രേജിയുടെ റിപ്പോർട്ട് കരട് റിപ്പോർട്ടാണെന്നും പറഞ്ഞ് ഇന്ന് വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇവിടെ വൻകിട പദ്ധതികൾക്ക് ആരും എതിരല്ല. പക്ഷേ വൻകിട പദ്ധതിയുടെ പേരിൽ അഴിമതിയും കൊള്ളയും കമ്മീഷൻ അടിക്കുകയും ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് പരിശോധിക്കാനുമുള്ള സംവിധാനം ഇവിടെ ഉണ്ടായേ മതിയാകൂ. അത് ജനാധിപത്യത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. സംസ്ഥാന ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് ശ്രീ തോമസ് ഐസക് നടത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, പരസ്യപ്പെടുത്തി എന്നുള്ള ഏറ്റവും നീചമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ തോമസ് ഐസക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കേണ്ടതാണ്. ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു മാർഗമാണ് അവലംബിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് നടത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗവർണർ വഴി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ട സി എൻ രേജ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പൊളിച്ചു നോക്കി, സീൽ ചെയ്ത കവറിൽ നൽകുന്ന റിപ്പോർട്ട് പൊളിച്ച് ശ്രീ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ചോർത്തിക്കൊടുത്ത് അതിൻ്റെ മേൽ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ശിവശങ്കറിന് ജാമ്യം നൽകുന്നതിനെ എതിർത്തുകൊണ്ട് ഇഡി ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിലെടുത്തു. ബിനീഷിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള എൻ സി ബിയുടെ അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയുടെ സംശയാസ്പദമായ ഇടപാടുകളുടെ പേരിലാണ് എൻ സി ബി കസ്റ്റഡിയിലെടുത്തത്. നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് സി എ ജി റിപ്പോർട്ട് ധനമന്ത്രി തോമസ് ഐസക്കിന് എങ്ങനെ ലഭിച്ചെന്ന് രമേശ് ചെന്നിത്തല. ധനകാര്യ സെക്രട്ടറിക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഗവർണർക്കാണ് നൽകേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തോമസ് ഐസക് രാജിവെക്കണമെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലവ് ജിഹാദിനെതിരെ ഉടൻ നിയമം കൊണ്ടുവരുമെന്ന് മധ്യപ്രദേശ് സർക്കാർ. മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്രയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലവ് ജിഹാദിനെതിരെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവാഹം മാത്രം ലക്ഷ്യം വെച്ചുള്ള മതപരിവർത്തനത്തിന് 5 വർഷം കഠിന തടവാണ് വകുപ്പിൽ ഉൾപ്പെടുത്തുന്നത്. സി എ ജി റിപ്പോർട്ട് അന്തിമമെന്ന് സമ്മതിച്ച് ധനമന്ത്രി തോമസ് ഐസക്. കിഫ്ബി വായ്പകൾ ഓഫ് ബജറ്റ് വായ്പകളാണെന്നാണ് സി എ ജി നിലപാട്. കിഫ്ബിയിലേക്ക് ബജറ്റിന് പുറത്തുള്ള കടമെടുക്കലല്ല, കിഫ്ബി സർക്കാരിന് ബാധ്യതയാകുമെന്നാണ് സി എ ജി നിലപാട്. മസാല ബോണ്ടിനെ അന്നത്തെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. വിദേശ വിപണിയിൽ പലിശ നിരക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ മസാല ബോണ്ടിന് നിരക്ക് കൂടുതലാണെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ എതിർപ്പിനുള്ള കാരണം. ഡൽഹിയിൽ 2 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ പിടിയിൽ. തലസ്ഥാന നഗരിയിൽ വൻ ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇത് പരാജയപ്പെടുത്തിയതായും പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5792 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോവിഡ് മൂലം ഇന്ന് 27 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 104 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4985 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 639 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോവിഡ് വ്യാപനം രൂക്ഷമായ ഡൽഹിയിൽ അതീവ ഗുരുതര സാഹചര്യമെന്ന് നിതി ആയോഗ്. കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഡൽഹിയിലെ സാഹചര്യം ഗുരുതരമാണെന്നും കോവിഡ് സാഹചര്യം ഇനിയും മോശമാകാൻ സാധ്യതയുണ്ടെന്നും നിതി ആയോഗ് വ്യക്തമാക്കിയത്. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുകയാണ് വേണ്ടതെന്നും ഡൽഹി ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ മാസം 26 പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ച് ട്രേഡ് യൂണിയനുകൾ.
പൊതുപണിമുടക്ക് നടത്താനുള്ള ആഹ്വാനത്തോട് രാജ്യമെങ്ങുമുള്ള തൊഴിലാളികൾ ആവേശത്തോടെയാണ് പ്രതികരിച്ചതെന്ന് യൂണിയനുകൾ അറിയിച്ചു. ഇനി മുതൽ കേരളത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സിബിഐക്ക് നിയന്ത്രണം. നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കേരളത്തിൽ അന്വേഷണം നടത്താൻ സിബിഐക്ക് ലഭിച്ചിരുന്ന അനുമതി പിൻവലിച്ചാണ് പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ദുർമന്ത്രവാദത്തിനായി 6 വയസ്സുകാരിയെ കൊന്ന് കരളും ശ്വാസകോശവും പുറത്തെടുത്തു. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സംഭവം. പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. മുതിർന്ന ബിജെപി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയ്സിംഗ് റാവു ഗെയ്ക്വാദ് പാർട്ടി വിട്ടു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ്, എന്നാൽ പാർട്ടി അതിനുള്ള അവസരം തനിക്ക് നൽകുന്നില്ല, അതുകൊണ്ട് താൻ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.